ോക്ക്ഡൌൺ സമയത്ത് നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി കർണാടക അതിർത്തി വഴി കേരളത്തിലേക്ക് അനധികൃതമായി ആളെ കടത്താൻ ശ്രമിച്ചതിന് കോൺഗ്രസ് പഞ്ചായത്ത് പഞ്ചായത്തംഗം കൊറഗപ്പറായിയാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ദേലമ്പാടി പഞ്ചായത്തിലെ പതിനാറാം വാർഡ് അംഗമായ കൊറകപ്പറായിക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കേരളത്തിലേക്ക് കടക്കാനുള്ള പാസ് ഇല്ലാതെ കർണാടകയിൽ എത്തിയ ആളെയാണ് കൊറകപ്പ അതിർത്തി കടത്തിയത് മഹാരാഷ്ട്രയിൽ നിന്നുമാണ് ഇയാൾ എത്തിയതെന്ന് അധികൃതർ അറിയിച്ചു സുള്ളിയയിൽ എത്തിയ ഇയാളെ പഞ്ചായത്തംഗം എന്ന അധികാരം ഉപയോഗപ്പെടുത്തി കൊറകപ്പ കടത്തിവിടുകയായിരുന്നു അതിർത്തി കടത്തിക്കൊണ്ടുവന്ന ഇയാളെ പോലീസ് പരിശോധനയില്ലാതിരുന്ന കാട്ടു വഴിയിലൂടെയാണ് ദേലമ്പാടിയിൽ എത്തിച്ചത് നിലവിൽ ഇരുവരെയും നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഹോട്ട്സ്പോട്ടായ മഹാരാഷ്ട്രയിൽ നിന്നും ഇത്തരത്തിൽ ആളെ കടത്തിയത് ഇപ്പോൾ പ്രദേശവാസികൾക്കും മറ്റും ആശങ്കയായിരിക്കുകയാണ് അതിർത്തി കടന്നു വരുന്നവരിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുമ്പോഴും അധികൃതർ അതീവ ജാഗ്രതയോടെ സുരക്ഷ ഒരുക്കുമ്പോഴും ചില പൊതുപ്രവർത്തകരാണ് പോലീസിനെ കുഴയ്ക്കുന്ന ഇത്തരം പൊല്ലാപ്പുകൾ ഒരുക്കുന്നത് ലോക്ക്ഡൗൺ നിയമങ്ങൾ കാറ്റിൽ പറത്തി നിരന്തരം അതിർത്തിയിലൂടെ ഇത്തരത്തിൽ ആളുകൾ എത്തിയതും വാളയാറിൽ കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു എന്നാൽ അവിടെയും പൊതുപ്രവർത്തകർ ഇവർക്ക് പിന്തുണയായി എത്തിയിരുന്നു പോലീസിനെയും ആരോഗ്യ പ്രവർത്തകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ പ്രവർത്തികൾ ഇതിന് സമാനമായാണ് ഇപ്പോൾ കോൺഗ്രസ് പഞ്ചായത്ത് പഞ്ചായത്തംഗം കൊറകപ്പറാവുവിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇതുവരെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് കേരളത്തിൽ എത്തിയത് എണ്ണൂറ്റി എഴുപത്തിരണ്ട് പുരുഷന്മാരും മുന്നൂറ്റി തൊണ്ണൂറ് സ്ത്രീകളും നൂറ്റി അറുപത്തിയൊൻപത് കുട്ടികളും ഉൾപ്പെടെ നാനൂറ്റി അറുപത്തി അഞ്ച് വാഹനങ്ങളിലാണ് ആളുകൾ കേരളത്തിലെത്തിയത് മുന്നൂറ്റി അറുപത്തിയൊൻപത് കാറുകളും പത്തൊൻപത് ടെമ്പോ ട്രാവലുകളും ഏഴ് മിനി ബസ്സുകളും രണ്ട് ആംബുലൻസുകളും ഒരു ഓട്ടോറിക്ഷ ഒരു ലോറി എന്നിവയാണ് അതിർത്തി കടന്ന് കേരളത്തിലെത്തിയതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി ആർ മനോജ് കുമാർ അറിയിച്ചു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അനുമതിയോടെ ഇത്തരത്തിൽ സുഗമമായി യാത്ര ചെയ്യാമെന്നിരിക്കെയാണ് പോലീസ് അധികൃതരെ കുഴപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ രഹസ്യമായി മനുഷ്യക്കടത്ത് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്